ഈ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ സീറോ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയണതാണ്. ഇതിന് ഏത് ഫോമുല നമ്മൾ യൂസ് ചെയ്യുക? എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ അല്ലേ. അപ്പം ഈ ഫോമുല തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ബി സി എന്താ? നമ്മുടെ ജനറൽ ഫോം എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ സീറോ. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം. അപ്പോൾ ജസ്റ്റ് ഇവിടെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും എ എന്ന് പറയണത് ഇവിടെ വൺ ആണ്, ബി എന്ന് പറയണത് വൺ ആണ്, സി എന്ന് പറയണതും വൺ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ബി ഇസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ദറ്റ് ഇസ് വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി ദറ്റ് ഇസ് വൺ ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ. അപ്പോൾ ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ വൺ മൈനസ് ഫോർ എന്താണ്? മൈനസ് ത്രീ ആണ് അല്ലേ. ഈ വൺ മൈനസ് ഫോറിൻ്റെ ഭാഗത്ത് മൈനസ് ത്രീ എന്ന് എഴുതാണ്. അപ്പം ഈ റൂട്ട് മൈനസ് ത്രീനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് മൈനസ് ത്രീ എന്താ? ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വൺ ഇൻറ്റു ത്രീ അല്ലേ. മൈനസ് ത്രീനെ നമുക്ക് മൈനസ് വൺ ഇൻറ്റു ത്രീ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ. ഇപ്പോൾ റൂട്ട് മൈനസ് വൺ എന്താ? ഐ ആണ് അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് കിട്ടും. ഇപ്പോൾ റൂട്ട് മൈനസ് ത്രീ എന്താ? ദറ്റ് ഇസ് ഐ ഇൻറ്റു റൂട്ട് ത്രീ. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ടു. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയ്ക്കും ചെയ്യേണ്ട ആവശ്യമുള്ളോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇപ്പം നെക്സ്റ്റ് വൺ ആണ് സോൾവ് റൂട്ട് ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഫൈവ് ഈക്വൽ സീറോ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എ എന്ന് പറയണത് റൂട്ട് ഫൈവ് ആണ്, ബി എന്ന് പറയണത് വൺ ആണ്, സി എന്ന് പറയണതും റൂട്ട് ഫൈവ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ക്വാഡ്രാറ്റിക് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതെന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ ഈ ഫൈവിൻ്റെ പ്ലേസിൽ ടു വെച്ച് ചോദിക്കാറുണ്ട്, ത്രീ വെച്ചിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ചെയ്യുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ചെയ്യാനായിട്ട്. ഇതിന് രണ്ട് മാർക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. മൈനസ് ബി എന്താ? വൺ ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ദറ്റ് ഇസ് റൂട്ട് ഫൈവ് ഇൻറ്റു സി ദറ്റ് ഇസ് റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ടു എ. അപ്പോൾ ടു റൂട്ട് ഫൈവ് ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ മൈനസ് ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്താണ്? ഫൈവ് ആണ്, ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഫൈവ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ മൈനസ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഫൈവ്. അപ്പോൾ വൺ മൈനസ് ട്വൻറ്റി എന്താ? മൈനസ് നയൻറ്റീൻ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ റൂട്ട് മൈനസ് നയൻറ്റീനെ റൂട്ട് മൈനസ് വൺ ഇൻറ്റു നയൻറ്റീൻ എന്ന് എഴുതാം. റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ റൂട്ട് മൈനസ് വൺ ഇൻറ്റു റൂട്ട് നയൻറ്റീൻ എന്ന് കിട്ടും. റൂട്ട് മൈനസ് വൺ ഇസ് ഐ ഇൻറ്റു റൂട്ട് നയൻറ്റീൻ ഇസ് റൂട്ട് നയൻറ്റീൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഫൈവ്. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ബൈ റൂട്ട് ടു ഈക്വൽ സീറോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഈ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ടു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഈക്വൽ സീറോ. ഇപ്പോൾ എന്ത് ചെയ്തു? ഈ ഡിനോമിനേറ്റർ ഒന്ന് റൂട്ട് ടു ആക്കി. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ റൂട്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ടു എക്സ് പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ദറ്റ് ഇസ് ഈക്വൽ ടു സീറോ. ഇനി റൂട്ട് ടുവിനെ എങ്ങോട്ട് കൊടുക്കുക?
But this implies root 2 x square plus root 2 x plus 1 equals 0. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് ടു ആണ്, ബി എന്ന് പറയുന്നതും റൂട്ട് ടു ആണ്, സി എന്ന് പറയുന്നത് വൺ ആണ്. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. കറക്റ്റ് ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b square, that is 2 minus 4 into a into c divided by 2a. ഇങ്ങനെയാണ് കിട്ടുക. This is equal to minus root 2 plus or minus root of p രണ്ട് ടേംസ് ഇന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 2 into ഇവിടെ 1 minus, ഇതിൽ നിന്ന് 2 പോകുമ്പോൾ ബാക്കി ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. ഇപ്പോൾ 2 റൂട്ട് 2 divided by 2 root 2. ഇനി ഇവിടെ റൂട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഇൻ ടു റൂട്ട് 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ ദിസ് 2 റൂട്ട് 2. ഈ ടേമിലും ഈ ടേമിലും റൂട്ട് 2 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് മൈനസ് റൂട്ട് 2 ബൈ 2 റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഇൻ ടു റൂട്ട് ഓഫ് 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 2. ജസ്റ്റ് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഈ 2 റൂട്ട് 2നെ രണ്ട് പേർക്കും കൊടുക്കുക. ഈ റൂട്ട് 2സ് ഇങ്ങനെ ക്യാൻസൽ ആവും. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പം നമുക്കിവിടെ എന്താ കിട്ടിയേ, മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2. മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട്, ഇവിടെ നിങ്ങൾ ഈ മൈനസ് ഒന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2. മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് 1 ആണ് 1, മൈനസ് ഇൻറ്റു പോസിറ്റീവ് 2 റൂട്ട് 2 ആണ് നെഗറ്റീവ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ ദിസ് 2. അപ്പോൾ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 2 റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇയാളിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് മൈനസ് 2 റൂട്ട് 2 മൈനസ് 1നെ എങ്ങനെ എഴുതാം, റൂട്ട് മൈനസ് 1 ഇൻ ടു 2 റൂട്ട് 2 പ്ലസ് സോറി മൈനസ് 1 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക, റൂട്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി റൂട്ട് മൈനസ് 1 എന്താ, ഐ ആണ്. അപ്പോൾ ഐ ഇൻ ടു റൂട്ട് 2 റൂട്ട് 2 മൈനസ് 1 എന്ന് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് ഐ ഇൻ ടു 2 റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നല്ല എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി, നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടും. ഇതിന് 2 മാർക്കാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.